ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ ചെറിയ ചില സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൂന്നക്ഷരമാണ് EIA. എവിടെയെങ്കിലും ഒരു ആന ചെരിയുകയോ പട്ടി ചാവുകയോ ചെയ്താൽ പോലും മൈക്കുമായി ഓടിയെത്തുന്ന ചാനലുകാരോ അന്തിചർച്ചക്കിരിക്കുന്ന ചർച്ചക്കാരോ ഈ വസ്തുത അറിഞ്ഞിട്ടേയില്ല എന്ന മട്ടിലാണ്. എന്താണ് EIA? ഇത് വളരെ ശക്തമായ ഒരു യുദ്ധമാണ്, പ്രകൃതിയോടുള്ള യുദ്ധം. നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും രാജ്യത്തിൻ്റെ ജീവൽ നാഡിയുമാണ്. നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് ഈ പ്രകൃതിയാണ്. നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന, ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വെഹിക്കിളുകളുടെ, വണ്ടികളുടെ, വാഹനങ്ങളുടെ പുകയിൽ നിന്നും നമുക്ക് നാം ശ്വസിക്കുന്ന ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം നമ്മുടെ ശ്വാസത്തിൽ നിന്നുമൊക്കെ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡുകളും അതുപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കളുമൊക്കെ വലിച്ചെടുത്ത് നമുക്ക് തിരിച്ച് ഓക്സിജൻ തരുന്ന ഒരു പ്രക്രിയ ഈ പ്രകൃതിയിലുള്ള സസ്യങ്ങളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സസ്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം നല്ല സുഖമായി ജീവിക്കുന്നതും. അങ്ങനെയുള്ള വിപുലമായ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ഈ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓരോ ബുദ്ധിയുള്ള മനുഷ്യനും അറിയാവുന്നതാണ്. 1984 ഭോപ്പാൽ ദുരന്തത്തിൻ്റെ ഫലമായി 2 വർഷം തുടർച്ചയായി നടന്ന ജനകീയ സമരങ്ങളും ചർച്ചകളും അവസാനിച്ചത് 86 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലായിരുന്നു. നിയമം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാക്ടറി ഒരു നാട്ടിൽ തുടങ്ങുകയാണ് എങ്കിൽ ആ ഫാക്ടറിയെക്കുറിച്ചും അതിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും പഠിച്ച് എത്രത്തോളം ഈ ഫാക്ടറി സമൂഹത്തിന് ഗുണമാണ്, ഈ സമൂഹത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വരുത്തുന്നുണ്ടോ, അതുപോലെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ വിശദമായി പഠിച്ച് സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. എന്നിട്ട് ആ റിപ്പോർട്ടിൽ സർക്കാർ സമിതി ശരിവെച്ചതിന് ശേഷം ദോഷത്തേക്കാൾ കൂടുതൽ ഗുണമാണ് ഈ ഫാക്ടറി കൊണ്ട് എന്ന് ഉറപ്പ് വന്നാൽ മാത്രമാണ് ഈ ഫാക്ടറിക്ക് സാങ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു നിയമം. പലപ്പോഴും അത് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വശം. എന്നാൽ ഇങ്ങനെ ഒരു നിയമമുണ്ടായിരിക്കെ തന്നെ പലപ്പോഴും കൈകടത്തലുകളും കൈക്കൂലികളും കാരണം ഈ നിയമമൊന്നും നടക്കാതെ പല ഫാക്ടറികളും പല സ്ഥലത്തും സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്നാലും ഈ നിയമമുണ്ടായതുകൊണ്ട് പലപ്പോഴും പല ഫാക്ടറികളും അടച്ചു പൂട്ടേണ്ട അവസ്ഥയും പല ഫാക്ടറികളും തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. കാരണം പരിസ്ഥിതിക്ക് ദോഷമാണ് എന്നൊറ്റ കാരണം കൊണ്ട്. ഈ നിയമമാണ് ഇപ്പോൾ EIA ഡ്രാഫ്റ്റ് 2020 കാരണമായി എടുത്തു കളയുന്നത്. അതായത്, പരിസ്ഥിതിയിൽ എന്ത് പ്രശ്നമുണ്ടായാലും, മനുഷ്യർ എത്ര ചത്തൊടുങ്ങിയാലും മരിച്ചൊടുങ്ങിയാലും ഇവിടെ ഒരു കുഴപ്പമില്ല, വികസനം ഉണ്ടാവണം, ഇവിടെ ഫാക്ടറികൾ വരണം, നിർമ്മിതികൾ ഉണ്ടാവണം, അതൊക്കെ അനുഭവിക്കാൻ മനുഷ്യൻ വേണം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ഫാക്ടറി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കാനും അതിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കാനും സാധാരണ ജനങ്ങൾക്കുള്ള അവകാശം പോലും എടുത്തു കളഞ്ഞു. ഇനി മിണ്ടരുത്, അവർ ഏമാന്മാർ എന്ത് പറയുന്നു അതനുസരിക്കുക. ഫാക്ടറി വന്ന് കണ്ടിരിക്കാൻ മാത്രമേ നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അവിടെ വന്നോട്ടെ, ഉപദ്രവങ്ങൾ ഉണ്ടായിക്കോട്ടെ, മിണ്ടിപ്പോകരുത് എന്നൊരു രീതിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ആക്ട് വരുന്നത്. തീർച്ചയായും ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. ജനാധിപത്യ രാജ്യം ഏകാധിപത്യത്തിൻ്റെ പടുക്കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ട ഏറ്റവും സന്നിഗ്ധമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും നൗ ഓർ നോ, ഇപ്പോൾ പ്രതികരിക്കുക, ഇല്ലെങ്കിൽ ഇല്ല. നമുക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നാം അറിയിച്ചേ മതിയാവും. അവസരം ഇനിയൊരിക്കലും വരികയില്ല. കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക. നാഥൻ തുണക്കട്ടെ. നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ, അത് നമ്മുടേതാണ്. അതിൻ്റെ ഭാവിയും അതിൻ്റെ എല്ലാവിധ കളങ്കമറ്റ പ്രവർത്തനങ്ങളും നമ്മുടെ കൈകളിലാണിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഭാരതത്തിന് വേണ്ടി, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ തുടർന്ന് വരുന്ന ജനറേഷന് വേണ്ടി നമ്മൾ ശബ്ദിക്കുക. തീർച്ചയായും ഫലം കാണുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.